വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഐ എൽ ടി എസ് ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പുലിക്കാരനില്ലാതെ ഞങ്ങൾ എവിടെയും പോകാറില്ല. ഇതുപോലത്തെ ഗണപതി എനിക്ക് കുറേ പേര് ഗിഫ്റ്റ് ആയിട്ട് തരുമായിരുന്നു. ഇത് സാരിയുടെ പല്ലൂല് അമ്മ ചെയ്ത പെയിന്റിംഗ് ആണ്. ഗണപതി കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുക, ടോഷിനെ മാറിക്കോ. അപ്പാവും ഞാനും അമ്മയും കൂടെ ചെറുതിലുള്ള പിക്ചറാണ്. വെൽക്കം ടു അവർ ഹോം. ഇത് ഒരു ഹോം ടൂർ എന്ന് പറയുമ്പം, ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ഹൗസ് ഇല്ല പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ശരിക്കും ഒരു ഹോം ടൂർ എന്ന് പറയുമ്പം ചെന്നൈയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്, അല്ലെങ്കിൽ കുന്നുകുളത്തേക്ക് പോകണം. ബട്ട് ഇതിപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീടാണ് എറണാകുളത്ത്. കാരണം വർക്കും പിന്നെ എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലികമായിട്ട് എടുത്ത ഒരു വീടാണ്. തൽക്കാലികം കറക്റ്റാണോ? തൽക്കാലികമായിട്ട് എടുക്ക, ആരെങ്കിലും ട്രോളുന്നതിന് മുമ്പ് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തേക്കാം. അപ്പം അങ്ങനെ, പക്ഷേ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ എവിടെ താമസിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആംബിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തോഷേട്ടനും ശരി എനിക്കും ശരി ഭയങ്കര ആംബിയൻസ് പ്രേമികളാണ്. അത് കാരണം ഇത് കണ്ടപ്പോൾ, ഈ വില്ല അപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ കണ്ടപ്പോൾ തന്നെ, അൻസാൾസ് റിവർഡിൽ ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അങ്ങനെയാണ് ഈ വീടിപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സോ കമിൻ, ഞാൻ കുറച്ച് ഞങ്ങളുടെ ഫേവററ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പ്ലീസ് കമിൻ. അപ്പം ഇവിടെ ഇഷ്ടംപോലെ ചെടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഗാർഡൻ വ്യൂ ആണ് ഈ ഏരിയ, ഈ വില്ലാസൊക്കെ വരുന്നത്. അപ്പം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ അട്രാക്ഷൻ, അല്ലേ ടോഷട്ടാ? അപ്പുറത്ത് ഒരു റിവർ ഉണ്ട്, ബറ്റ് ആ റിവർ വ്യൂക്കാളും ഞങ്ങൾക്ക് ഇത് ഭയങ്കര, ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ഓൾറെഡി കുറേ ചെടികളുണ്ടായിരുന്നു, അല്ലാതെ ഞങ്ങളുടെ കുറച്ച് അഡിഷൻസും ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഒരു പ്രൈവറ്റ് സ്പേസ് പ്ലസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം. ഞങ്ങൾക്ക് പുറത്ത് വന്ന് ഇരിക്കാനും ഇവിടെ ഇരുന്ന് കോഫി ചായ കുടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ വൺസ് ഇൻ എ വൈൽ ഞങ്ങൾ ഇവിടെ കൂടാറുണ്ട്. വരൂ, കമിൻ. ഞങ്ങളുടെ വീട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് ഇൻസെപ്പറബിളാണ്, മാറ്റി നിർത്താൻ പറ്റാത്തൊരു വിഷയമാണ്. അത് ഞങ്ങൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ശരി, ക്രിയേറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവാറുണ്ട് വീട്ടിൽ. എൻ്റെ അമ്മ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്, അത് കുറേ പ്രഷർക്ക് കുറേ പേർക്ക് അറിയും. ഞാനും അത്യാവശ്യം വരയ്ക്കും. അപ്പോൾ ടോഷിനും ആക്ച്വലി കുറച്ച് നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. ഉണ്ട് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സോ കുറച്ച് പെയിൻറ്റിങ്സ്, അമ്മയുടെ പെയിൻറ്റിങ്സ് ഞാൻ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു. സോ ഇതൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അമ്മ ആദ്യമായിട്ട് വലിയൊരു മ്യൂറൽ പെയിൻറ്റിങ് വരച്ചത് ഇതാണ്. അത് ഓൾമോസ്റ്റ് 6-7 മന്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മീനാക്ഷി തിരുക്കല്യാണമാണ്. അപ്പോൾ ഇതാണ് ആദ്യം അമ്മ വരച്ച പെയിൻറ്റിങ്. സോ ഇത് ഭയങ്കര സ്പെഷ്യലാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളിവിടെ കൊണ്ടുവന്നു. പിന്നെ ഇത് പത്മനാഭസ്വാമി കോവിലിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഓണവില്ല്. സോ അതും ഞങ്ങൾക്ക് ഭയങ്കര സീക്രട്ടാണ്, ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഇതും ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഇതൊരു ചെറിയ ഡൂഡിൽ ആർട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് ഒത്തിരി പേഷ്യൻസ് ഒന്നും ഇല്ല കേട്ടോ വരയ്ക്കാനും ഒക്കെ, പക്ഷേ അത്യാവശ്യം വരയ്ക്കും, അമ്മയുടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഡൂഡിൽ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാൻ ഈ ഒരു ഡൂഡിൽ ആർട്ട് ചെയ്തു ബുദ്ധയുടെ. പിന്നെ ഇവിടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, ഇത് അമ്മ ചെയ്തതാണ്. അതൊക്കെ അക്രിലിക് വർക്കാണ്, അക്രിലിക് പെയിൻറ്റാണ്. ഇത് വന്നിട്ട് നാച്ചുറൽ ഡൈ ആണ്. പണ്ടത്തെ കാലത്ത് മ്യൂറൽ പെയിൻറ്റിങ് ടെമ്പിളിലൊക്കെ ചെയ്യില്ലേ, വാളിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യില്ലേ, അതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് ഇത്. സോ ഇതും ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അക്രിലിക് പെയിൻറ്റിങ് കുറേ കൂടെ മാനേജബിൾ ആണ്. ഇത് പെട്ടെന്ന് പൊട്ട് ആസ്ബസ്റ്റോസിലാണ് ചെയ്തിരിക്കുന്നത്. സോ വാളിൽ ചെയ്യുന്ന ആ എഫക്റ്റ് തന്നെയാണ് ഈ പെയിൻറ്റിങ്ങിൽ ഉള്ളത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് കൃഷ്ണനാണ്. അപ്പോൾ പുലിക്കാരനില്ലാതെ ഞങ്ങൾ എവിടെയും പോകാറില്ല, അപ്പോൾ ഈ പുലിക്കാരനെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ഇത് അപ്പാവും ഞാനും അമ്മയും കൂടെ ചെറുതിലുള്ള പിക്ചറാണ്.
ഇതെൻ്റെ ഫേസ്റ്റ് ബർത്ത്ഡേയുടെ പിക്ചറാണ്. ഇത് ഞങ്ങളുടെ ചക്കു. ചക്കുവും കുറേ പ്രേക്ഷകർക്ക് അറിയാം, കാരണം ചക്കു ഭയങ്കര ഫേമസ് ആണ്, ഞങ്ങളുടെ ഡോഗ്. അവളിപ്പോൾ ഇല്ല, അവള് 14 ഇയേഴ്സ് വരെ ജീവിച്ചു ഞങ്ങളോടൊപ്പം. സോ അത്, പിന്നെ വീണ. വീണ വന്നിട്ട് അമ്മ വായിക്കും. ഇത് ഭയങ്കര പഴക്കമുള്ള വീണയാട്ടോ, ഓൾമോസ്റ്റ് 100 ഇയേഴ്സ് പഴക്കമുണ്ട് ഈ വീണയ്ക്ക്. ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് വന്നതാണ്. അപ്പോൾ അമ്മയുടെ അമ്മ ഇത് ഭയങ്കര കെയർഫുള്ളായിട്ട് വെക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അമ്മ ഇതിലെ ഇടയ്ക്ക് വായിക്കും, അമ്മ ഇടയ്ക്ക് വായിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആൻറ്റിക് പീസാണ്. സോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഇൻ്റർ റിലീജിയസ് മാരേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഹിന്ദു ആണ്, ടോഷിട്ടൻ ക്രിസ്ത്യൻ ആണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ദൈവങ്ങളുടെയും ബ്ലെൻഡാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഇവിടെ ഇത് ഞങ്ങളുടെ പൂജാമുറിയാണ്. ഇവിടെ ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ക്രൈസ്റ്റിൻ്റെയും പിക്ചർ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ രൂപക്കോട് വെച്ചിട്ടുണ്ട്. നമ്മുടെ രൂപക്കോടിൽ കൂടെ ഒരു കുഞ്ഞു ഗണപതിയും ഉണ്ടാവാറുണ്ട്. സോ എല്ലാം ഒരു ബ്ലെൻഡായിട്ട് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കസ്റ്റം, ഞങ്ങളുടെ രണ്ടുപേരുടെയും ദൈവങ്ങൾ, എല്ലാവരും വി ആർ ഇൻ ലൈക്ക് ടോട്ടൽ ലവ്ലാണ്, റെസ്പെക്റ്റിലുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. പിന്നെ അമ്മ മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ക്യാൻവാസിലും ആസ്ബസ്റ്റോസിലും ചെയ്തതാണ്. ഇത് അമ്മ സാരിയിൽ ചെയ്ത പെയിൻറ്റിങ്സ് ആണ്. ടു ഓർഡർ അമ്മ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇത് സാരിയുടെ പല്ലൂൽ അമ്മ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. നമ്മുടെ കേരള സാരി, ഹാൻഡ്ലൂം സാരിയിൽ പല്ലു ഫുൾ വർക്ക് ചെയ്തതാണ്. അതേപോലെ ഇതും സിൽക്കാണ്, ഇതിലും അമ്മ പല്ലു വർക്ക്. അപ്പം ഇത് കുറേ അമ്മയ്ക്ക് ഈ വെഡിങ് ഓർഡേഴ്സൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ കുറേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതും സിൽക്കാണ്. ഇത് വന്നിട്ട് ബോർഡറിലും ഇത് ചെസ്റ്റിലുമായിട്ട് വരുന്ന പോലെ അമ്മ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് അമ്മ ചെയ്തു തന്ന സാരിയാണ് ആക്ച്വലി. സോ ഇത് കാഞ്ചീപുരത്ത് നിന്ന് നമ്മൾ പ്ലെയിൻ സാരി അവരടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് സാധനങ്ങൾ. സോ ഈ സാരീസ് പോലെ തന്നെ നമ്മൾ, ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് മ്യൂറൽ ഓറ എന്നാണേ. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ റിട്ടേൺ ഗിഫ്റ്റ്സും ചെയ്യാറുണ്ട്. ഇത് വന്നിട്ട് ഒരു സ്റ്റൂളാണ്. അപ്പോൾ വുഡൻ സ്റ്റൂളിൽ ഈ പെയിൻറ്റിങ് അമ്മ ഒറിജിനൽ ഒരു പെയിൻറ്റിങ് ചെയ്യും ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഡിജിറ്റൽ പ്രിൻ്റ് എടുത്തിട്ടാണ് ഈ സ്റ്റൂൾസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റൂൾസ്, ഈ സ്റ്റൂൾസ് ഡിസൈൻ ചെയ്യുന്നത് അച്ഛനാണേ. സോ അപ്പ ഫുൾ ഡിസൈനിങ് പാർട്ടും അമ്മ വന്നിട്ട് പെയിൻറ്റിങ് പാർട്ടും ചെയ്യും. ഞാൻ എന്താ ചെയ്യുന്നതെന്നാണോ, ഞാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. എന്താ ആ ഗണപതി ഉണ്ടോ, ആ ഗണപതി ആക്ച്വലി ടെറക്കോട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോൾഡിൽ അത് ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് ആ പുറത്ത് ഉള്ള ഫുൾ പെയിൻറ്റിങ്ങും ആ ഷെയ്ഡും എല്ലാം മ്യൂറൽ ആർട്ട് ബേസ് ചെയ്തിട്ട് അമ്മ ചെയ്തതാണ്. ഗണപതി എൻ്റെ ഫേവററ്റ് ആണ്. സോ എൻ്റെ വീട്ടിൽ അവിടെ ചെന്നൈയിൽ കുറേ ഗണപതി കളക്ഷൻസ് ഉണ്ട്. അത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ കുറേ കിട്ടും. ഇപ്പോൾ ഇതുപോലത്തെ ഒക്കെ, ഇതുപോലത്തെ ഗണപതി എനിക്ക് കുറേ പേര് ഗിഫ്റ്റായിട്ട് തരുമായിരുന്നു ഗണപതി. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഗണപതി ഉണ്ട്, ഇതൊരു ഗണപതി, അത് എന്താ പറയുക, അത് ഒരു ചാനൽ പോയപ്പോൾ കിട്ടിയതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രൂപക്കൂടിലും ഒരു ഗണപതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ. പിന്നെ അതേപോലെ ഞങ്ങളുടെ കാറിലൊരു ഗണപതി ഉണ്ട്. അത് ഓരോ കാറും ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ മാറ്റി 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 വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. ചെന്നൈയിൽ ഇഷ്ടംപോലെ ഗണപതി കളക്ഷൻസ് ഉണ്ട്. എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ മേടിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് ഗിഫ്റ്റാണ്, ഗണപതിയുടെ ഗിഫ്റ്റാണ് കിട്ടുക. സോ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഒരു കളക്ഷൻ പോലെ തന്നെയായി. എനിക്ക് തന്നൊരു 50 ഗണപതിയിൽ കൂടുതലുണ്ടാവുന്ന അത് തോന്നേ. കുഞ്ഞി സൈസ് തൊട്ട് വലിയ സൈസ് വരെ ഉണ്ട്, എല്ലാ സൈസിലും ഗണപതിയുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് മുകളിൽ രണ്ട് മുറികളുണ്ട്. അമ്മയുടെ അമ്മ ഇവിടെ വന്നിട്ടും ക്ലാസ് എടുക്കുന്നുണ്ട്.
സോ മോളിൽ അമ്മയുടെ ക്ലാസ്സസ് എടുക്കാനൊരു റൂമുണ്ട്. അങ്ങനെ ഇത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്പേസാക്കി മാറ്റിയെടുത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്വീറ്റ് ഹോം. വാവയ്ക്ക് വേണ്ടിയിട്ട് ആണ് ആക്ച്വലി ഇവിടെ ഈ വീട് തന്നെ എടുത്തത്, കാരണം അവന് നിറച്ച് സ്പേസും ഒക്കെ വേണം. പിന്നെ ഞങ്ങളുടെ ഫാമിലിയും വലുതാണ്, സോ അവരെല്ലാവരും വരുമ്പോഴും എല്ലാവർക്കും ഇവിടെ കൂടാൻ പറ്റണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീട്, ഈ വില്ല എടുത്തത് തന്നെ. സോ ഒന്നുമില്ല, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീണ്ടും കാണാം. അതെ. Okay. Thank you so much to Indiaglitz viewers. Bye. Videsha padanamano ningalde lakshyam IELTS illade kuranja chilavil padikan EDABROAD ningale sahayikkum. Kooduthal vivarangalkku description il ulla link il click cheyyuka.